ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ലേഹ്യത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്, നെല്ലിക്ക ലേഹ്യം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നെല്ലിക്കയിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രമേഹം കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ നമുക്ക് കാഴ്ചശക്തി വർദ്ധിക്കാനും ഒക്കെ സഹായിക്കും ഈ ഒരു നെല്ലിക്ക. പിന്നെ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ മുടിയൊഴിച്ചിൽ തടയാനും നമുക്ക് നല്ല കറുത്ത മുടി വരാനും ഈ ഒരു നെല്ലിക്ക സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഒരു നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ നെല്ലിക്ക നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ കുരുവൊന്നും കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. വേവിച്ചതിന് ശേഷം കുരു കളഞ്ഞെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊരു അപ്പച്ചെമ്പിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പച്ചെമ്പിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ആവിയേറ്റി എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്നിതൊന്ന് ചൂടാറിയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുരു കളഞ്ഞെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കുരു കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ നെല്ലിക്ക ഞാൻ ഇതുപോലെ കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അത് ഞാനിവിടെ ഒരു 750 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഒരു തേങ്ങേൻ്റെ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 10-12 ഏലക്ക, ഗ്രാമ്പൂ, കുറച്ച് പട്ട, 1 കഷ്ണം ചുക്ക്. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ലേഹ്യം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 3-5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 3-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിതിനകത്തേക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്കിതിനകത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 750 ഗ്രാം ശർക്കരയാണ് ഞാനിപ്പോൾ ഇവിടെ ഉരുക്കി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു നെല്ലിക്കയിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാളികേരം എടുക്കുകയെന്ന് പറഞ്ഞാൽ തികച്ചും ഓപ്ഷണലാണ്. താല്പര്യമില്ലാത്തവർക്ക് നാളികേരം എടുക്കണമെന്നില്ല. നാളികേരത്തിൻ്റെ ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. മീഡിയം ഫ്ലെയിം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമ്മൾ വറ്റിച്ചെടുക്കണം. ലേഹ്യത്തിൻ്റെ ആ ഒരു പരുവാവണ വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു കളറാണെങ്കിലും നമുക്ക് ലേഹ്യത്തിൻ്റെ ആ ഒരു പരുവായി വരുമ്പോൾ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് മേലേക്കൊക്കെ ഇങ്ങനെ പൊട്ടി തെറിക്കാനായിട്ടൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ നെല്ലിക്കയിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി, ഇ, അയേൺ, കാൽഷ്യം ഇതെല്ലാം നെല്ലിക്കയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കാനും ചർമ്മത്തിനും മുടിയഴകിനും എല്ലിനും പല്ലിനും ഇതിനൊക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക. അപ്പോൾ എല്ലാവരും മാക്സിമം നെല്ലിക്കയൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടില്ലേ, ഇപ്പം നല്ലപോലെ തന്നെ കളറ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഈ ഒരു പരുവാവണ സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി പൊടിച്ചു വെച്ചിട്ടുള്ള ആ പൊടികൾ, പൊടിയില്ലേ, ജീരകവും പട്ട, ഗ്രാമ്പു, ഏലക്ക ആ പൊടിച്ചു വെച്ച അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കിത് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് വറ്റാനായിട്ടുണ്ട്. ഈ ഒരു പരുവം പോരാ, നമുക്കൊന്നും കൂടി ഒന്ന് ടൈറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വീണ്ടും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും. ഇനി ഈ ഒരു ടൈമിൽ നമുക്കതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആകെ ഈ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ഈ ഒരു ലേഹ്യത്തിന് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നെയ്യിൻ്റെയൊക്കെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. ഇത്രയും ആക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു നെല്ലിക്ക ലേഹ്യത്തിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, ചിലർക്ക് നല്ല ടൈറ്റായിട്ട് വേണം, പക്ഷെ ചിലർക്ക് അത്ര ടൈറ്റ് ആവണ്ട എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പരുവനുസരിച്ച് നമുക്ക് ഇനി ഓഫ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്യുകയാണ്. കാരണം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മുടെ ലേഹ്യം ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഒരു പരുവം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ നെല്ലിക്ക ലേഹ്യം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ആ ഒരു പരുവം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ, നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ട്. കറക്റ്റ് ലേഹ്യത്തിൻ്റെ ആ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ലേഹ്യം. നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പം നമ്മൾ ഈ ഒരു ലേഹ്യത്തിൽ നാളികേരം ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് നാളൊന്നും ഇത് പുറത്തിരിക്കില്ല കേട്ടോ. ഒരാഴ്ച രണ്ടാഴ്ച മാക്സിമം ഒക്കെ പുറത്തിരിക്കുള്ളൂ. പിന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും, അതുകൊണ്ട് തന്നെ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ നാളികേരം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നാൾ പുറത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ നെല്ലിക്ക കഴിച്ചിട്ടുണ്ടാവും, ഉപ്പിലിട്ട നെല്ലിക്ക കഴിച്ചിട്ടുണ്ടാവും, അച്ചാർ കഴിച്ചിട്ടുണ്ടാവും, ജ്യൂസ് കഴിച്ചിട്ടുണ്ടാവും, ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു രീതിയിൽ നെല്ലിക്ക ലേഹ്യം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ചർമ്മത്തിനും സൗന്ദര്യത്തിനും കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലൊരു നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.